Hello friends, welcome to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനോട് നമ്മൾ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരുന്നത്, ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക് കവറാണ് ഞാൻ എടുത്തിരുന്നത്. ആമസോണിൽ നമുക്ക് വരുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ പ്ലാസ്റ്റിക് കവറാണ്. പിന്നെ ഒരു മൂളം നൂലുമാണ് എടുത്തിരുന്നത്, ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക് കവർ തന്നെയാണ്. പിന്നെ കുറച്ച് വേസ്റ്റ് തുണി എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ നുറുക്കിയ ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിലേക്ക് കുറച്ച് കുറച്ച് പീസസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് കെട്ടിക്കൊടുക്കാം. മൂളം നൂല് വെച്ചിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കാം, ഒരു ബഞ്ച് പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് തുണി കുത്തി തിരുവിട്ട് നമുക്കൊന്ന് ഒരു മൂളം ത്രെഡ് കൊണ്ട് കെട്ടി കൊടുക്കാം. തുണി അല്ലെങ്കിൽ നല്ല പഞ്ഞിയുണ്ടെങ്കിൽ പഞ്ഞിയായാലും മതി, പഞ്ഞിയാണ് നല്ലത്. എന്തായാലും അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ തുണി എടുത്തത്. തുണി എടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, രണ്ടിനും നല്ല രണ്ടും വെച്ചിട്ട് ചെയ്താലും ഒരേപോലെ തന്നെ ആയിരിക്കുള്ളൂ. തുണി അടുത്തടുത്തായിട്ട് കെട്ടിക്കൊടുക്കണം, നല്ലോണം ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. ഒരെണ്ണത്തിൻ്റെ അടുത്ത് അടുത്തത് വെച്ചിട്ട് കെട്ടി കെട്ടി കൊടുക്കണം. ഒരു 10, 20, 22 എണ്ണമെങ്കിലും അങ്ങനെ ചെയ്തെടുക്കണം. ഒരു 15 കൂടുതലെങ്കിലും വേണം അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ, അതൊരു ഭംഗിയായിരിക്കും അതിനെ കാണാനായിട്ട്. നിങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. കുറച്ച് കുത്തി കുറച്ച് തുണി വെച്ചിട്ട് നല്ലതൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്താൽ മതി. കാണിക്കുന്ന പോലെ എല്ലാം അതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഒരു 15 എണ്ണത്തിൽ കൂടുതൽ വേണമെന്ന്? അപ്പോൾ ഞാൻ അതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അറ്റത്ത് നല്ലപോലെ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഒന്നും കൂടെ ഒരു ടൈറ്റായിട്ട് അതൊന്ന് കെട്ടിയിട്ട് കൊടുക്കും. മൂളം ത്രെഡ് കൊണ്ട് ഒന്നും കൂടെ നല്ലപോലെ ടൈറ്റായിട്ടൊരു കെട്ടിയിട്ട് കൊടുക്കണം. ഒരു ബഞ്ച് പോലെ തോന്നിക്കാനാണ്. ഇപ്പോൾ ഇത് കണ്ടിട്ട് ഒരു മുന്തിരിക്കൊലയൊക്കെ പോലെ തോന്നുന്നുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നുണ്ട്, വീഡിയോയിൽ അത്ര നമുക്കറിയില്ല. അപ്പോൾ ഇതൊരു മുന്തിരിക്കൊല പോലെ ഇങ്ങനെ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ഞാൻ വേറൊരെണ്ണം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-3 നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കയ്യിൽ സാധനങ്ങളുണ്ടെങ്കിൽ അതേപോലെയൊക്കെ ചെയ്തെടുക്കാം. പഞ്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ബാക്കിയുള്ള കവർ നമ്മൾ വെട്ടി മാറ്റണം. വേസ്റ്റ് പീസാണ് അത്. എന്താ ചെയ്ത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് പിടിച്ച് അമർത്തി കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ അതുപോലെ ഞാൻ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ കെട്ടിക്കൊടുക്കാൻ കുറച്ച് വോളൻ ത്രെഡിന് കുറച്ച് ലെങ്ത്തും കൂടെ വെച്ചേക്കണം കേട്ടോ. അതെല്ലാം കൂടെ വെട്ടിക്കളയണ്ട, മരച്ചില്ല എടുക്കാം. കുറച്ച് നീളമുള്ള കുറച്ച് ഇത്തിരി കട്ടിയുള്ള ഒരു മരച്ചില്ല എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഗ്രീൻ കളർ പെയിൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഗ്രീൻ ഏതായാലും വെച്ചെടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ചൊരു ലൈറ്റ് ഗ്രീനാണ്, എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മരക്കൊമ്പിൽ നല്ലപോലെ ഒന്ന് അടിച്ചിട്ട്, മരക്കൊമ്പ് ചില്ലയിലാണ് കേട്ടോ, നല്ലപോലെ ഒന്ന് അടിച്ചിട്ട് അതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ആ മുന്തിരി നമ്മൾ ചെയ്ത് വെച്ചില്ലേ ആ പ്ലാസ്റ്റിക്കിൻ്റെ, അതിൽ നമുക്ക് ഒരു പർപ്പിൾ കളർ ഷെയ്ഡ് നമുക്കൊന്ന് അടിച്ചു കൊടുക്കും. ഒന്ന് നമ്മൾ മുന്തിരിയുടെ ഒരു അങ്ങനെ ഒരു ചെറിയ ഷെയ്ഡ് കാണുള്ളൂ, ബ്ലാക്ക് ആയാലും ചെറിയൊരു ഷെയ്ഡ് കാണും. അതിന് വേണ്ടിയിട്ടാണ് പർപ്പിൾ കളർ എടുക്കുന്നത്. ജസ്റ്റ് ഒരു കോട്ടൺ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതെന്ന് അവിടെ ഇവിടെ ആയിട്ടൊന്ന് അതിനൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പർപ്പിൾ പെയിൻറ്റ് ചെയ്ത് നമുക്കതൊന്ന് ഉണങ്ങാൻ വെക്കണം. അതിനുശേഷം നമുക്കൊരു ഗ്രീൻ കളർ ഫോം ഷീറ്റ് എടുത്തിട്ട് അതിനകത്തൊരു ഇലയുടെ ഷേപ്പ് നമുക്കൊന്ന് വരച്ചു കൊടുക്കണം. മുന്തിരിയുടെ ഇലയുടെ ഷേപ്പ് നമുക്കറിയാവുന്ന രീതിയിലൊന്ന് വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്യണം. അതും ഒരു 10-15 ലീഫെങ്കിലും വേണം. അപ്പോൾ അത് നമുക്കൊന്ന് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കും. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒരെണ്ണേ കാണിക്കുന്നുള്ളൂ, ഞാൻ ഓൾറെഡി കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ എല്ലാ ലീവ്സും കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തത് നമ്മൾ ആ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലയില്ല, മരച്ചില്ല,
അതും ലീവ്സും മുന്തിരിയും എല്ലാം എടുക്കുക. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ആദ്യം നോക്കുക ആ ഗ്രേപ്പിൻ്റെ ബഞ്ച് നമുക്കതൊന്ന് അതിൽ നമുക്ക് രണ്ട് സൈഡിലായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അതിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. നമുക്കിഷ്ടം നമ്മുടെ നമുക്ക് എവിടെയാണ് കെട്ടാൻ താല്പര്യം അതേപോലെ ഒന്ന് നല്ലപോലെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്നിട്ട് നമ്മുടെ ഇഷ്ടമുള്ളിടത്ത് നമുക്ക് ആ ഗ്രേപ്സൊക്കെ ഒന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ച ശേഷം ആ ലീഫും നമുക്ക് അതിനകത്ത് ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ്. ഇനി ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് വെക്കാം, നമ്മുടെ വീട്ടിലെവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് വെക്കാം. പിന്നെ അതിനകത്ത് വേണമെങ്കിൽ ഒന്നും കൂടി ഒരു വൂളൻ ത്രെഡ് കെട്ടിയിട്ട് അത് വെച്ചിട്ട് ഹാങ് ചെയ്ത് വെക്കാം. എവിടെയെങ്കിലും നിങ്ങൾക്ക് കുത്തി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയാം കേട്ടോ.